എങ്ങനെ എപ്പോഴും വന്ന് സംഭവിക്കാൻ പറ്റുന്ന ദുരന്ത അവിടെ ആർക്കൊന്നുമില്ല അത് ക്ഷണിക്കപ്പെടാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ പോലെ കടന്നു വരും മകൾ സുന്ദരിയാണോ അന്യ അന്യസംസ്ഥാന പഠിക്കണത് അമ്മമാരൊക്കെ കേട്ടോളൂ കേട്ടോ അമ്മമാർ മോളില്ലേ ഉമ്മമാരൊക്കെ കേട്ടോളൂ മകൾ സുന്ദരിയാണോ അന്യദേശത്താണോ മകള് പഠിക്കുന്നത് മകൻ അന്യദേശത്താണോ പഠിക്കണേ അവന്റെ വസ്ത്രം നോക്കും ഈ ഇരകളെ കണ്ടെത്തുന്ന ഒരു സ്വഭാവമുണ്ട് പതുങ്ങിയിരിക്കുന്നുണ്ട് മകേഷിന്റെ കവിതയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ കുഞ്ഞുങ്ങളെ പിടിക്കാൻ ഇവിടെ പതിഞ്ഞിരിക്കുന്ന ചില പതിയ കണ്ണുകളുണ്ട് അവരെങ്ങനെയാ പതിഞ്ഞിരിക്കുന്നത് കേവലം ഒരു സിഗരറ്റ് കൊടുത്തിട്ടോ പാൻപേരെ കൊടുത്തു ഹാൻസ് കൊടുത്ത് മുറുക്കാൻ കൊടുത്തിട്ടോ അല്ല അതൊന്നും തലമുറയ്ക്ക് വേണ്ട കാര്യം എന്താ ഒരു സിഗരറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മണക്കും പല്ല് കറുപിടിക്കും മുറുക്കാൻ കൊടുത്താൽ വൈക്കാത്ത ചുമപ്പ് വരും കറുപിടിക്കും തലമുറയ്ക്ക് അതൊന്നും വേണ്ട തലമുറക്ക് ആധുനിക സിന്തറ്റിക് ആധുനിക സിന്തറ്റിക് ഡ്രഗ്സ് മതി ആധുനിക തലമുറയ്ക്ക് അവർക്കതാ ഇഷ്ടം ഇനിയോ നിങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള പറഞ്ഞു ഇന്നീ മഹലെ നടത്തിയ പരിപാടിക്കകത്ത് വെച്ചിട്ട് ഈ ലഹരി പദാർത്ഥത്തെക്കുറിച്ച് ദൂഷ്യവശങ്ങളൊക്കെ ഫിരിപ്പൊമ്പാടും മഹേഷും ഇവിടെ നമ്മുടെ എസ് ഐ ആർ ഇവിടെ സംസാരിച്ചു ഇവിടുന്ന് വേദി നിറങ്ങിപ്പോയി നമ്മളെ മക്കൾ കേട്ട് നല്ല ദിശാബോധമുള്ള കുട്ടികളാണ് അവൾ നാളെ ബാഗൊക്കെ എടുത്തിട്ട് അവൾ നാളെ ബാഗൊക്കെ എടുത്തിട്ട് അവൾ ബാംഗ്ലൂരിലേക്ക് പോയി ഹൈദരാബാദിലേക്ക് പോയി അവൾ മുംബൈയിലേക്ക് പോയി അവളവിടെ എം ബി എ ചെയ്യുന്നു അവിടെ ഇതൊക്കെ ചെയ്യുകയാണ് അവർക്ക് അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് കാര്യമെന്താ അവിടെ നല്ലൊരു ദീനീസ്വഭാവമുള്ള നല്ല ഒരു മതസൗകർ നല്ല ഒരു മത ഇതിനെ ഇതിന് സംസ്കാരമുള്ളൊരു കുടുംബത്തിന് അവൾ പോയിരിക്കുന്നത് അവൾ അങ്ങനെയൊന്നും ആർക്കും അവളെ പറ്റിക്കാൻ പറ്റൂല എല്ലാ ദിവസവും നിങ്ങളെ കൃത്യമായിട്ട് അവൾ ഫോൺ ചെയ്യുന്നു എല്ലാ കൃത്യമായിട്ട് ഉമ്മയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും വീഡിയോ കോൾ വിളിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ദിവസം സുഹൃത്തിൻ്റെ കൂടെ ഒരു ജ്യൂസ് ഷോപ്പിലേക്ക് ഒരു ജ്യൂസ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഇരുണ്ട അറയുള്ള ഒരു പ്രത്യേക ലൈറ്റുകളൊക്കെ വെച്ചിരിക്കുന്ന ഒരു കോഫി ഷോപ്പിലേക്ക് അവനെക്കുറിച്ച് കൃത്യമായിട്ടും അവൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം എന്താ നല്ലൊരു സുഹൃത്ത് നല്ലൊരു സുഹൃത്തും സഹോദരനെ പോലെ നല്ല സ്നേഹസമ്പന്നയ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സംസ്കാരമുള്ള നാട്ടിൽ അറിയപ്പെടുന്ന കുടുംബത്തിലെ ഒരുത്തനാണ് പക്ഷേ ഇടയ്ക്കൊക്കെ ഇവളറിയാതെ അവന് ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട് കൂട്ടുകാരൻ എടാ റെഡിയായോ ഒന്നര മാസമായി ഇതുവരെയായിട്ടും ഒന്നും ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല എജ്ജെന്ന് ഇല്ലടാ അവള് സമ്മതിക്കണില്ല അവൾ നമ്മൾ വിചാരിച്ച ടീമല്ല അവന്റെ ഉദ്ദേശം എന്താ അവളുടെ സൗന്ദര്യത്തിനെ മുതലാക്കണം എങ്ങനെങ്കിലും മുതലാക്കണം അതിനവൻ കണ്ടെത്തിയ കുറുക്ക് വഴിയാണ് പേര് പറയുന്നില്ല ദേശം പറയുന്നില്ല കർണാടക പോലീസ് ഒരു എഫ്ഐആർ ട്രാൻസ്ഫർ ചെയ്തൊരു എഫ്ഐആർ കൂടിയാണ് പേര് പറയുന്നില്ല നമ്മുടെ ഈ സംസ്കാരമായ നമ്മുടെ ദൈവത്തിനെ നാട്ടിൽ സംഭവിച്ചതാണ് അവര് അവന്റെ ചൂണ്ടവിരലിനകത്ത് ഒളിപ്പിച്ച് വെച്ചാ നമ്മളീ പറഞ്ഞ ഈ എം ഡി എ പോലെ ലഹരി പദാർത്ഥം ഒളിപ്പിച്ച് വെച്ചൊരു നകത്തിൻ്റെ ഉള്ളിൽ അവൾക്ക് കൊടുത്ത ജ്യൂസ് വാങ്ങി അവൻ അവനൊന്നുകൊണ്ട് നീക്കി വെച്ചപ്പോൾ അവൻ്റെ ചൂണ്ടാമ്പരൽ ആ ജ്യൂസിനകത്തേക്ക് ഒന്ന് പതിഞ്ഞിറങ്ങി വിരള് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ആ കൈവിരലുകൾ ആ ജ്യൂസിന് മുകളിൽ ഒന്ന് വെച്ചത് മാത്രമേ ഉള്ളൂ ഒരിക്കൽ പോലും ലഹരി പദാർത്ഥം എന്താണ് തിരിച്ചറിയാത്ത ആ ഇരുപത്തൊന്ന് വയസ്സുകാരി അവൾ ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം അവൾ ഇന്റേണൽ ഓർഗൻസിനും മറ്റൊന്ന് ഒരു ചേഞ്ച് മൂന്ന് മിനിറ്റുകൾ കൊണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും അവളിങ്ങനെ ഉയർന്നു പോങ്ങുന്ന ഒരു തോന്നലുകൾ വല്ലാത്തൊരു സന്തോഷം ആ ജ്യൂസിനെ കുറിച്ച് വാതോരാതെ ആ ചെറു ആ ചെറുപ്പക്കാരി ആ പെൺകുട്ടി സംസാരിക്കുന്നു അവൾ എല്ലാം പറഞ്ഞു വന്നത് എങ്ങനെയാണ് ഒരു സഹോദരും സഹോദരം എങ്ങനെയാണ് മോട്ടോർ സൈക്കിൾ ഇരുന്ന് പോകുന്നത് അതുപോലെ വന്നവൾ അതാ വീണ്ടും തിരിച്ചു പോകുന്നത് അവൾ കാലൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് അവർ വളരെ ജോളിയായിട്ട് അവനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് ഒരു കാഴ്ച സമയത്തോട് സമയമെടുക്കുന്നു അവൾക്ക് വീണ്ടും ആ ജ്യൂസ് ഷോപ്പിലേക്ക് വരണം കാര്യമെന്താ ആ ഇരുന്ന സ്ഥലത്ത് എവിടെയാണോ ഇത് ആദ്യം ഉപയോഗിച്ചത് ആരാണോ ആദ്യം കൊടുത്തത് ആ കൊടുത്ത സ്ഥലം ആ കുട്ടി കഴിച്ച ജ്യൂസ് ഷോപ്പിന്റെ കളറ് നിറം ലൈറ്റ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ അത് കൊടുത്തവന്റെ രൂപം ഭാവം നിറം അവന്റെ സംസാര രീതികൾ ആ കുടിച്ച ജ്യൂസിന്റെ രുചിയും നിറവും ഗ്ലാസിന്റെ ഷെയ്പ്പും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒരു ക്രിയേറ്റിവിറ്റി മുഴുവനും ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അവൾ അതിനെ മുഴുവനും അങ്ങോട്ട് സ്വാഗതം ചെയ്ത് ഹൃദയത്തിലേക്ക് സമയത്തോട് സമയം വന്നപ്പത്തിന് വാടാ എനിക്ക് ഞാൻ ഇന്നും നമുക്ക് ജ്യൂസ് കുടിക്കാൻ പോടാ പ്ലീസ് കഴിഞ്ഞു കാര്യങ്ങളെല്ലാം തകടം മറിയുകയാണ് അന്വേഷിച്ച് കൗൺസിലിങ്ങൊക്കെ വിധേയപ്പെട്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത് കുട്ടിയുടെ ബ്ലഡിനകത്ത് എം ഡി എം എയുടെ കണ്ടുണ്ട് കുട്ടിയുടെ ബ്ലഡിനകത്ത് എങ്ങനെ വന്നു എന്ന് അതിശയം വന്നു പക്ഷെ നോക്കുമ്പോൾ എന്താ പഠിത്തത്തിലൊന്നും മാർക്കിന് കുറവൊന്നുമില്ല സെമസ്റ്റർ ഫസ്റ്റ് സെമിസ്റ്ററൊക്കെ നല്ല മാർക്ക് ഉണ്ട് കാര്യം കാര്യമെന്താ അതും ഇതിനകത്ത് എഴുതി വെച്ചിട്ട് അതാ ഇതിന്റെ പുറകെ പോകുന്നത് തലമുറകളിൻ്റെ പുറകെ പോകുന്നുണ്ട് എന്താ കാര്യം എന്താ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു ഒരു മാനസിക വിഭ്രാന്തി ഓട്ടിസം പോലുള്ള കുട്ടികളുടെ മാനസിക വിഭ്രാന്തിയിൽ നിന്ന് നോർമൽ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വൈദ്യശാസ്ത്രം ഒരു പരിധി വരെ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു ഡോസ് കൊടുക്കുന്ന മെത്താഫെറ്റമിൻ ഡയോക്സൈഡ് എന്ന് പറയുന്ന എം എന്ന് പറയുന്ന ലഹരി പദാർത്ഥം വഴിമാറി കൃത്രിമ ലാബുകളിൽ നൈജീരിയക്കാരായ ആളുകൾ വന്ന് ബാംഗ്ലൂരുകളിലും കർണാടകത്തിലും വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ചുകൊണ്ട് രഹസ്യമായി ചെറിയ ചെറിയ മുറികൾക്കകത്തിരുന്നു കൊണ്ട് അവർ സൃഷ്ടിച്ചെടുക്കുന്ന പല രീതിയിലുള്ള ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിയിലുള്ള എം ഡി എം എന്ന് പറയുന്ന മെത്താഫെറ്റമി ഡയോക്സൈഡ് എന്ന് പറയുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ ഒരു ഗ്രാമിന് ഒരു സാധനം സൂക്ഷിച്ചു വെക്കാൻ വേണ്ട സ്ഥലം എവിടെയാണ് ഒരു ഗ്രാം സൂക്ഷിച്ച് വെക്കണമെങ്കിൽ വാച്ചിനുള്ളിലേക്ക് ഒരു ഗ്രാം സൂക്ഷിച്ച് വെക്കാം ഒരു അഞ്ച് ഗ്രാമോളം സൂക്ഷിച്ച് വെച്ചിട്ടിങ്ങനെ കടത്തിക്കൊണ്ടുവരാം ആരും കാണില്ല അഞ്ച് ഗ്രാമോളം അത്ര ലഭ്യതമാണ് ഈ സാധനം സുഖമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ സാധനം കൊണ്ടുവരുന്ന ചെരുപ്പിനടിയിൽ കൊണ്ടുവരാൻ പറ്റും പത്തും പതിനഞ്ച് ഗ്രാം ചെരുപ്പടി കൊണ്ടുവരാൻ പറ്റും ഈ സാധനത്തിന്റെ വരവാണ് അതാണ് ഈ സാധനം ഇവിടെ സുലഭമായിട്ട് എത്തി എന്ന് പറയപ്പെടുന്നത് ഈ സാധനം ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിയിലെ ഓരോ രൂപത്തിലും ഭാവത്തിലും മാർക്കറ്റുകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയും നമ്മുടെ മക്കളെ വഴിതെറ്റിക്കാൻ ഈ സാധനം ഇവിടെ പതിഞ്ഞിരിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ അറിയുന്ന ഒരുപക്ഷെ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും ഇവിടെ ഒരുപക്ഷെ നമ്മൾ പോലും ഇവിടെ അത്ഭുതപ്പെട്ടു അബ്ദുൽ സലാം സാർ ഇവിടെ സംസാരിച്ചു